ലൂക്കോസിന്റെ സുവിശേഷം 10:18 മുതലുള്ള വാക്യങ്ങളിൽ യേശു പറയുന്നു, സാത്താൻ മിന്നൽ പോലെ ആകാശത്തു നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. അവനെ സ്വർഗത്തിൽ കൊള്ളുകയില്ലാത്തവനായി മാറ്റിയത് കൊണ്ട് അവന് വേണ്ടി ഭൂമിയെ സൃഷ്ടിക്കുകയും അവനെ താഴേക്ക് തള്ളിയിടുകയും ചെയ്തു. അവൻ താഴേക്ക് വീഴുന്നത് ഞാൻ കണ്ടു. ഇന്നത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് പറയുന്നത്, ആ വീണുപോയ ഒരു കൂട്ടം ദൂതന്മാരുണ്ട്, നമുക്കവരോട് പോരാട്ടമുണ്ട്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപതികളോടും സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മസേനയോടും അത്രേ എന്ന് എഫേസ്യർ 6:12 പറയുന്നു. എഫേസ്യരിൽ 1 അധ്യായത്തിൽ വാഴ്ചകളും അധികാരങ്ങളും എന്ന് കൊടുത്തിരിക്കുന്ന പദം, ഞാൻ പറഞ്ഞു അത് സുറിയാനി ബൈബിളിൽ എഴുതിയിരിക്കുന്നത് അക്കോസന്മാർ, ഗുൽത്തന്മാർ, ഹൈലന്മാർ, മൊറോവാസന്മാർ എന്നിങ്ങനെ വ്യത്യസ്ത ദൂത സമൂഹങ്ങളുടെ പേരുകളാണ്. വീണുപോയ ദൂതന്മാരെന്ന് പറയുമ്പോൾ, ഫോളൻ ഏഞ്ചൽസ് എന്ന് പറയുമ്പോൾ, ഏലിയൻസ് എന്ന് പറയുമ്പോൾ, കേട്ടിട്ടില്ലാത്തവരൊക്കെ ഉണ്ട്, അവർക്ക് ആകെപ്പാടെ പുത്തരിയായിരിക്കും. ഒത്തിരി പേരൊക്കെ ഇതിനോടകം വാദിച്ച് തർക്കിച്ച് തോറ്റു, അവർ പഠിച്ചു. ഒത്തിരി പേര് കാര്യം കൊച്ചു പിള്ളേരെ ഇത് പഠിപ്പിച്ചു തുടങ്ങിയതോടുകൂടെ ഒത്തിരി വലിയവരുടെ കാലം പോയി. അത് ഒത്തിരി പേര് പഠിച്ചു. ഈ ദൂതൻ വർഗങ്ങളുടെ പേരങ്ങോട്ട് എഴുതിയേറ്റ് പറഞ്ഞ അവരാണ് വാഴ്ചകളും അധികാരങ്ങളും അവന്മാരെയാണ് തള്ളിയിട്ടത്. നമുക്ക് പോരാട്ടമുള്ളത് അവരോടാണ്, ജഡരക്തങ്ങളോടല്ല. ഈ സമയത്താണ് ദൈവം ഈ അന്യദൈവ ശക്തികളെ സേവിക്കേണ്ടതിന് വേണ്ടി ഈ വലിയ ഗോപുരത്തിൻ്റെ മുകളിൽ ഉണ്ടാക്കി വച്ചിരുന്ന ചിഹ്നവുമായി പോയവരെ അന്യദേവന്മാർക്ക് വിട്ടുകൊടുത്തേച്ച് അബ്രഹാം എന്ന് പറയുന്ന ഒരുത്തനെ ഇങ്ങോട്ട് വിളിച്ചു മാറ്റി നിർത്തിയത്. ഗോഡ് സിലക്റ്റഡ് എബ്രഹാം. അബ്രഹാം അദ്ദേഹത്തെ വിളിച്ചു വെച്ച് പറഞ്ഞു, വാ, നിന്റെ സന്തതിയായി ഞാൻ ഒരു ജനതതിയെ തരുവാൻ പോകയാ. ഇന്നത്തെ സ്പെഷ്യൽ സാഹചര്യത്തിൽ ഞാൻ അതുകൊണ്ടാണ് ഈ പണം ഒന്നുകൂടി എടുത്തിട്ടത്. ഇന്ന് വിളിക്കപ്പെടുന്ന അബ്രഹാം ഞാനായിരിക്കാം, നമ്മിൽ ഒരാളായിരിക്കാം. ഇറ്റ് ഈസ് എ വെരി സ്പെഷ്യൽ ക്ലാസ് ഇന്ന് ഈ എടുക്കുന്ന 2-3 മിനിറ്റുകൾ. അന്ന് അബ്രഹാമിനെ വിളിച്ചതുപോലെ ഇന്ന് നിങ്ങളിൽ ഒരാളിനെ ആയിരിക്കാം വിളിച്ചത്. ഇറ്റ് മേ ബി ഫോർ യുവർ ഫാമിലി. ജാതീയമായതിലേക്ക് ജനങ്ങൾ വിട്ടുപോകുമ്പോൾ ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് പറഞ്ഞ് നിൽക്കുവാൻ. അബ്രഹാമിനെ പോലെ, പല അനേക വേദപുസ്തക ബിരുദന്മാരെ പോലെ, നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ പോലെ, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി വിളിക്കപ്പെട്ടവരായിരിക്കാം നമ്മിൽ ചിലർ. നമുക്കത് ചെയ്യാം. വേറെ ചിലർ നമ്മുടെ ഏരിയയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടവരായിരിക്കാം. ഏരിയ ലീഡേഴ്സ് ടേക്ക് ചാർജ് ഓഫ് യുവർ കപ്പാസിറ്റി. ദൈവം നിങ്ങൾക്കൊരു കപ്പാസിറ്റി തന്നു, ഒരു സ്ഥാനത്ത് നിങ്ങളെ ആക്കി, അതിനകത്ത് നിങ്ങൾ വളരുക. ഫോർ യുവർ ഓഫീസ്, നിങ്ങൾക്ക് സ്വന്തം ഒരു ഓഫീസ് ഉണ്ടെങ്കിൽ അതിനകത്ത് വരുന്ന ജോലിക്കാരെ, വല്ലവരുടെയും ഓഫീസിൽ ജോലി ചെയ്യുന്നവരുടെ കാര്യമല്ല, നിങ്ങൾക്ക് സ്വന്തം ഒരു ഓഫീസ് ഉണ്ടെങ്കിൽ അതിനകത്ത് വരുന്ന ജോലിക്കാരെ ദൈവിക പാറ്റേണിൽ കൊണ്ടുവരുവാൻ ഒരു പക്ഷെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട അബ്രഹാമരായിരിക്കാം. നിങ്ങളുടെ ലൊക്കാലിറ്റി നിങ്ങളെ കണ്ടൊരു മാതൃക ചുറ്റുവട്ടങ്ങളിൽ പരക്കട്ടെ. ഇന്നിടത്ത് ഇന്നാരെന്നൊന്ന് പറയട്ടെ. ഞാൻ വിഷയങ്ങൾ ഒത്തിരി ആഴത്തിലോട്ട് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നില്ല. ഈ ചർച്ചിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട കന്നഡ സംസാരിക്കുന്ന, കന്നഡ മാത്രം സംസാരിക്കുന്ന, കന്നഡ ഇംഗ്ലീഷും സംസാരിക്കുന്ന ഒരു കുടുംബം ഇന്ന് ബാംഗ്ലൂരിൻ്റെ വെളിയിൽ ഒരിടത്ത് കർത്താവിൻ്റെ വേല ചെയ്യുന്നുണ്ട്. കഴിഞ്ഞൊരു ദിവസം അവിടെ നിന്നൊരു പദം വന്നത് ഞാൻ ഓർക്കുന്നു. ആ അവിടുത്തെ പാസ്റ്റർ പറഞ്ഞ ഒരു പദമാണ്, പാസ്റ്ററുടെ വൈഫ് പറഞ്ഞ ഒരു പദമാണ്, യേശുവിനെ ഞാൻ ജീവിതത്തിൽ നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷെ ജീവിത പ്രകൃതി കൊണ്ട് യേശുവിനെ വെളിപ്പെടുത്തിയ ഒരു വ്യക്തിയെ എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ ക്രിസ്ത്യാനിയായി മാറിയത്. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ചില പ്രിയപ്പെട്ടവർ ഇതുപോലുള്ള വാക്കുകളുടെ അവകാശികളാകണം. ഇന്ന കുടുംബത്തെ ഞാൻ കണ്ടതിനാൽ ഞാൻ ഒരു ദൈവപൈതലായി. നിങ്ങളുടെ ലൊക്കാലിറ്റിയെ കർത്താവിന് വേണ്ടി നേടുവാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കട്ടെ. ഇറ്റ് ഈസ് ഫോർ അവർ ചേർച്ച്, ഇറ്റ് ഈസ് ഫോർ അവർ സിറ്റി. നമ്മുടെ പട്ടണത്തിന് വേണ്ടിയും നമ്മുടെ സഭയ്ക്ക് വേണ്ടിയും ദൈവം നമ്മെ അബ്രഹാമിന് പകരമായി വിളിച്ചവരായിരിക്കാം. അബ്രഹാമിനെ പോലെ വിളിച്ചവരായിരിക്കാം. ഇറ്റ് ഈസ് വി ഫോർ അവർ ലാംഗ്വേജ്. മലയാളികളുടെ ഇടയിൽ പ്രവർത്തിക്കുവാൻ, അതാ നമ്മുടെ ലാംഗ്വേജ്. മലയാളികളുടെ ഇടയിൽ പ്രവർത്തിക്കുവാൻ ദൈവം നിങ്ങളെ മാതൃകകളായി തിരഞ്ഞെടുത്തു. അബ്രഹാമിന് പകരം നിങ്ങളിരിക്കട്ടെ. God has Abraham to abstain from all the local custom. ലോക്കൽ കഷ്ടത്തിൽ നിന്ന് മാറുവാൻ അബ്രഹാമിനോട് പറഞ്ഞ കാര്യം, മറ്റേത് മുഴുവനും ജാതിക്ക് വിറ്റതാ മോനെ, മറ്റേ മുഴുവനും ജാതിക്ക് വിറ്റതാ. ഇന്ന് പെന്തക്കോസ്തുകാർ ചില ലക്ഷങ്ങളിലുണ്ട് ഈ ഭൂമിയിൽ. ബാംഗ്ലൂരിൽ വന്ന നമ്മളൊരു ഒരു കുറേ പേരുണ്ട്, ഇന്നും ഒരു ഒത്തിരി പേരുണ്ട് ബാംഗ്ലൂരിൽ. പക്ഷേ അന്ന് അബ്രഹാം ഒറ്റേ ഉള്ളെന്ന് മറക്കരുത്, ഒറ്റേ ഉള്ളൂ. രണ്ടാമതൊരാളിനെ കമ്പയർ ചെയ്യാനില്ല. ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിച്ചവനോട് പറ്റി നിന്ന ഒറ്റപ്പെട്ട അബ്രഹാമിനെ വളർത്തിയ ദൈവം ഇന്ന് പകൽ നിങ്ങളെ വളർത്തട്ടെ. നമ്മുടെ കമ്മ്യൂണിറ്റിയെ ദൈവം ഉയർത്തട്ടെ. ദൈവത്തോടുകൂടെ നിന്നാൽ ദൈവം നിങ്ങളെ വളർത്തും എന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ.
തന്റെ അബ്രഹാമിനെ ദൈവം ഇങ്ങോട്ട് വിളിച്ചേച്ച് പറഞ്ഞു, നിന്നിൽ നിന്ന് ജനിക്കുന്നവർ യഹോവയുടെ വകയാ. പഴയ നിമ്രോദിൻ്റെ കോട്ടയെ അവിടെ നിർത്തിക്കൊണ്ട് പറഞ്ഞു, നിങ്ങളെ അനുസരിക്കുന്നവർ ലോകത്തിൻ്റെ വകയാ.